സംവിധായകൻ ലാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഞാൻ എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് 25 രൂപ, 50 രൂപ വേണേ കൊടുത്തേക്കു, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആള് പറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ല, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. പിന്നെ ജീനും അനൂപും ടിവിയിൽ വന്നിരുന്ന മാപ്പ് പറയാൻ വേണോ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി പറഞ്ഞാൽ മതി, കാരണം പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ല. കേസാണെങ്കിൽ കേസ് പോട്ടെ, കുഴപ്പമില്ല. ഇതാണ് എന്നത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നനഞ്ഞെടുത്ത് കുഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും അത് വലിയ പ്രശ്നമായിരിക്കും, അത് ഏറ്റെടുക്കും എന്നുള്ള തോന്നലുണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ നടക്കട്ടെ, ഒന്നുമില്ല. ഇത് പിന്നിലൊന്നുമില്ല, പൈസ കൊടുക്കാതെ വെറും 50,000 രൂപയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു കാരണം ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊരു പരാതി കൊടുക്കാൻ. 50,000 രൂപയ്ക്ക് വേണ്ടല്ല 10 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനോട് രാധാമണി സിയുടെ രാധാമണി മാഡത്തിന്റെ അടുത്തുണ്ട്, എന്റെ അവർ എഴുതി കൊടുത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയും പിന്നെ മാപ്പും പറയണം എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ലാത്തൊരു ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചറിയാമോ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീനിൽ അഭിനയിക്കാൻ വന്നൊരു കുട്ടിക്ക് 10 ലക്ഷം കൊടുക്കുക, അങ്ങനെയാണ് ഇപ്പൊ സിനിമ അവിടെ പോകുന്നത്. ഈ പടത്തിനകത്ത് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, പുല്ലാന അഭിനയിച്ചിട്ടുണ്ട്, ആര്യ അഭിനയിച്ചിട്ടുണ്ട്, കവിതാ നായർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു എനിക്കൊണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ളതാണ്. ഏതെങ്കിലും സ്ത്രീകളുടെ എന്റെ സെറ്റിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ ഫസ്റ്റ് ആൻഡ് സെറ്റിൽ നിന്നാണ്. ഒരിക്കലും വരുന്ന സ്ത്രീകളെടുത്ത് ഒരു വാക്ക് പോലും അപമര്യാദയായിട്ട് പെരുമാറരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ അവനും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബം പോലെയാണ് എപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷൻ. എന്റെ ഭാര്യയും എന്റെ മോളും ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കണം. അതാ അവളടുത്ത് ചോദിക്കണ്ട, എന്നോട് ചോദിച്ചിട്ടെന്ന് പറയാല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ ഈ സ്ത്രീകളുടെ പുറകില് ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, അന്യായം ഒരു സ്ത്രീക്ക് എതിരായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ വേണം. പക്ഷെ അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ന്യായം അറിയിക്കുന്നവർക്ക് കൂടി കിട്ടാണ്ട് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്ക് പേടി തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സെൻസേഷനിലാവും. പീഡിപ്പിച്ചു എന്നോ ഉപദ്രവിച്ചു എന്നോ അശ്ലീല ചൊവ്വയിൽ സംസാരിച്ചു എന്നൊക്കെ. ജീനൊന്നും ഒരു വാക്ക് അശ്ലീലം സംസാരത്തിൽ വരാത്ത ആളാണ്. ഞാനും അതെ, ഞാനും വളരെ മോശപ്പെട്ട ഒരു വാക്ക് പോലും ഞാൻ പറയുന്ന ആളല്ല. അതെന്നുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം, എന്റെ സുഹൃത്തുക്കൾക്കറിയാം, സിനിമ ഫീൽഡിലുള്ളവർക്കറിയാം. ലാൽ, സംവിധായകൻ ലാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ. അപ്പൊ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെന്നുള്ള അല്ല, ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ ഒന്ന് പേടിക്കുന്ന കരുതിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പേടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു, ഇപ്പോ പുറത്തോട്ട് പോകാം, കുറച്ചു പുറത്തോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. മകൻ ജെയിൻ പോളിനെതിരെ നടി പരാതി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ലാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ജെയിൻ പോളിന്റെ അച്ഛൻ ഈ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത്. പണം നൽകാനായി നടി ബാർഗെയിൻ ചെയ്തിരുന്നു, എന്നാൽ ഒരു സീനിലേക്ക് മാത്രം അഭിനയിച്ച പശ്ചാത്തലത്തിൽ നടി ആവശ്യപ്പെട്ട പണം നൽകാനാകില്ല എന്നൊരു നിലപാടെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പരാതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.